അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ബസ് സ്റ്റേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഒന്ന് തിരുവനന്തപുരത്ത് ഇന്നലെയൊക്കെ ഫുള്ളായിട്ട് ഒന്ന് കറങ്ങി. ഇപ്പോൾ ഇന്ന് നമ്മളിവിടുന്ന് ഞാനിവിടുന്ന് കന്യാകുമാരി പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഒന്ന് കന്യാകുമാരിക്ക് ഡയറക്റ്റായിട്ട് ബസ് വളരെ കുറവാണ് അത്ര. ഇവിടെ അന്വേഷിച്ചപ്പോൾ ഓൺലൈനിൽ കാണിച്ചപ്പോൾ ഒരു ബസ് കാണിച്ചിരുന്നു. പക്ഷേ രാവിലെ 5:30 രാവിലെ 9 മണിക്കൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിന് പോകാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ വെയിറ്റിംഗാണ്. ബസ് കിട്ടണമെങ്കിൽ പോകും, ബട്ട് ബസ് കിട്ടാനൊരു സാധ്യതയില്ല. അത് ഈ സ്റ്റാൻഡിലേക്ക് വരില്ല എന്ന് പറഞ്ഞു, പുറത്താണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുന്ന് മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, ഇവിടെ നിന്ന് നേരെ നാഗർകോയിൽ ഒരുപാട് സർവീസ് ഉണ്ട്. അപ്പോൾ ബസ്സിന് കയറിയിട്ട് അവിടെ നാഗർകോയിൽ ഇറങ്ങിയിട്ട് അവിടെ പിന്നെ കന്യാകുമാരി കണക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ വലിയ ദൂരമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ കയറി ഇറങ്ങി പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൽ രാവിലെ ഇങ്ങനെ ബസ്സുകളൊക്കെ വന്നു. KSRTC ടെർമിനലാണല്ലേ ഈ ഇതാണ് KSRTC-ന്റെ കോംപ്ലക്സ്. ഇതിൻ്റെ ചുറ്റും താഴ്ഭാഗത്ത് ഇങ്ങനെ ബസ്സുകൾ നിർത്തിയിട്ടുണ്ടാവും റൗണ്ടായിട്ട്. പിന്നെ ഇവിടെ വരുന്നവർക്ക് മറ്റൊരു സൗകര്യം ഉള്ളത്, ഇവിടെ ഡോർമെട്രി സംവിധാനം ഉണ്ട്. അതായത് 12 മണിക്കൂറിന് നമുക്കൊരു 250 രൂപ കൊടുത്താൽ AC ഡോർമെട്രിയിൽ നമുക്ക് കിടന്നുറങ്ങാം. പക്ഷേ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും കേട്ടോ, ഭയങ്കര തിരക്ക് പിടിച്ചൊരു സാഹചര്യം ആയിരിക്കും. മോർണിംഗ് കാര്യങ്ങളൊക്കെ കുറച്ച് റിസ്ക്കാണ്. അതായത് ക്യൂ നിൽക്കേണ്ട പോലും അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്യണവർക്ക് യൂസ് ചെയ്യുക. പക്ഷേ പോകുന്നതിന് മുമ്പ് നല്ല അന്വേഷിച്ചിട്ട് ബുക്ക് ചെയ്യുക. 250 രൂപ ആണ്. പിന്നെ മണിക്കൂർ കൂടുന്നതിനനുസരിച്ച് പൈസ കൂടും. ഒരു ദിവസം ഫുള്ള് എടുക്കുകയാണെങ്കിൽ 500 രൂപയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ അതിലാണ് താമസിച്ചത്. ഇപ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡിൻ്റെ പുറത്ത് പോയിട്ട് ഇവിടുന്ന് നാഗർകോയിൽ ബസ് കിട്ടുകയാണെങ്കിൽ അതിന് കയറാം, ഇല്ലേ കന്യാകുമാരി ഡയറക്റ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കയറാം. ഇതൊക്കെ നാഗർകോയിൽ പോകുന്ന ബസ്സാണ്. തമിഴ്നാട് STC TNSTC-ൻ്റെ ബസ്സുകളാണുള്ളത്. പറ്റുകയാണെങ്കിൽ ഇതിന് പോകാമെന്ന് വിചാരിക്കുന്നു. ആ ഇതിന് പോയാലും മതി. ഇപ്പോൾ നമ്മൾ TNSTC-ൻ്റെ ഒരു ബസ്സുണ്ട് ഇവിടെ. ഈ ബസ്സിൽ കയറാണ്. ഈ പുറത്ത് നിൽക്കുന്ന എല്ലാം TNSTC-ൻ്റെ ബസ്സുകളാണ്. എല്ലാമേ നാഗർകോയിൽ പോകണമായിരുന്നല്ലോ, നാഗർകോയിൽ പോകുന്ന ബസ്സാണ്. അപ്പോൾ ഞാൻ ഇതിൽ കയറാമെന്ന് വിചാരിക്കണേ. ഡ്രൈവർ വെയിറ്റിംഗ്, ഇവിടെ ആൾ കുറവാണെന്ന് തോന്നുന്നു ഇതിൽ പോകാൻ. ഏതായാലും ഈ ബസ്സിൽ കയറി നമുക്ക് ഇരിക്കാം ഫ്രണ്ടിലും. നമ്മൾ തമ്പാനൂറിന് വിട പറഞ്ഞു, തിരുവനന്തപുരത്തിനോട് വിട പറഞ്ഞു. നമ്മൾ നേരെ നാഗർകോവിൽ കന്യാകുമാരി. നമ്മൾ കൃത്യം സമയം 8:22 തന്നെ പുറപ്പെട്ടു. ഒരു നാഗർകോവിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് അങ്ങനെ കന്യാകുമാരിക്ക് പോകാം നമുക്ക്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നല്ലൊരു ബസ് നമുക്ക് കയറിയാൽ മതി. കണ്ണാടി ക്ലിയർ ഉണ്ട്, കണ്ണാടി ക്ലിയർ അല്ല. ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് ബസ്സിൽ ഫുള്ള് ജോലിക്കാരായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിന് ഒന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ബസ് അവിടെ നിൽക്കുമ്പോൾ ഫുൾ ഫ്രീ ആയിരുന്നു. സിറ്റിൻ്റെ ഔട്ട്ലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇതിൽ ആൾ ഫുള്ളായി. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കയറും. അതായത് ടീച്ചേഴ്സ് അങ്ങനെയുള്ള സ്റ്റാഫുകൾ ജോലിക്കാർ ആയിട്ട് കയറും. ടിക്കറ്റ് എടുത്തു 67 രൂപ ടിക്കറ്റ്, പിന്നെ 9 രൂപ എൻ്റെ ടിക്കറ്റ്. അപ്പോൾ എത്ര 76 രൂപ. 76 രൂപയാണ് ഇവിടെ നിന്ന് നാഗർകോയിൽ വരെ ടിക്കറ്റ്. കേരള RTC വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഇത്. ഈ ബസ്സിന് നമ്മളിപ്പോൾ ബാലരാമപുരത്താണ് എത്തിയിട്ടുള്ളത്.
ടിൻകര ജനറൽ ആശുപത്രി നിലയം. തിരുവനന്തപുരം സിറ്റി ഷട്ടിൽ ബസ് പുതിയൻകുളം കര തോന്നുന്ന സ്ഥലത്തെത്തി. ഈ പേരൊക്കെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, പാറശാല. അതൊക്കെ ഇവിടെ ആയിരുന്നു അല്ലേ? കളിയക്കാവിലെ തമിഴ്നാട്ടിലേക്ക് കടന്നു പോകുന്നതാണ്. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലാണ്. കളിയക്കാവിള എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇത് തമിഴ്നാടാണ് ആക്ച്വലി, കാരണം ഇവിടെ ബോട്ടോർസ്റ്റാളൊക്കെ മഞ്ഞ കളറാണ്. അപ്പോൾ ഞാൻ ഈ ബോർഡർ കടന്നത് കണ്ടില്ലല്ലോ, ഉറങ്ങിപ്പോയിരുന്നു. ചെക്ക് പോസ്റ്റ് ഉണ്ടാവുമല്ലോ. തമിഴ്നാട് തുടങ്ങി, ബ്രിഡ്ജുകൾ തുടങ്ങി, കന്യാകുമാരി തിരുനെൽവേലി ഒക്കെ പോകുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെ കയറി പോകുന്ന ബ്രിഡ്ജുണ്ട്.
മാർത്താണ്ഡം ഇതിൻ്റെ പകുതി പമ്പം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. മാർത്താണ്ഡം അതിൻ്റെ ഇതിൽ പോകുന്ന സ്ഥലമാണ് മാർത്താണ്ഡം. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് അറിയുമോ? മുളക് മൂട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ കാണാം, മല, വയൽ, കൃഷി. ഇവിടുന്ന് ഏകദേശം ഒരു 10-13 കിലോമീറ്റർ കഴിഞ്ഞാൽ നാഗർകോവിൽ എത്തും നമ്മൾ. ഒരു JCB മുന്നിൽ പോകുന്നുണ്ട്, അതാണ് ഇത്രയും ബ്ലോക്ക്. വീതി കുറഞ്ഞ റോഡാണ് അവിടെ. നല്ല റോഡാണ്, പക്ഷെ വീതി കുറവാണ്. നാഗർകോവിൽ ബസ് സ്റ്റാൻഡ്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സൊക്കെ നാഗർകോവിലൂടെ അങ്ങനെ ഈ ട്രാക്കിലിടല്ലാന്ന് തോന്നുന്നു. KSRTC നമ്മളിവിടെ നമ്മുടെ SCTC ബസ്. അപ്പം നമ്മൾ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലെത്തി, അങ്ങനെ ഇറങ്ങാം. എന്നിട്ട് നമ്മൾ അടുത്ത ബസ് കയറണം കന്യാകുമാരി. ശരിയാണ്, പോയിട്ട് വരണം. നമ്മൾ താങ്ക്സ്. നമ്മൾ വന്ന ബസ് വീണ്ടും തിരിച്ച് നാഗർകോവിലേക്ക് തന്നെ, അല്ല തിരുവനന്തപുരത്തേക്ക് തന്നെ പോകും. നമ്മുടെ KSRTC ഉണ്ട് തിരുവനന്തപുരത്ത്. ആ ബസ് ഫുള്ളായി പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ അവിടെ നിൽക്കുന്ന ബസ്സുകൾ ഈ ട്രാക്കിലേക്ക് കയറ്റിയിടും. അങ്ങനെയാണ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി നേരെ കന്യാകുമാരി ബസ് ഉണ്ടാവും, അതിൽ കയറിയിട്ട് പോകാം. നാഗർകോവിൽ ബസ് സ്റ്റാൻഡ് അത്യാവശ്യം വലുത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് കന്യാകുമാരിയിലേക്കാണ്.
കന്യാകുമാരിക്ക് പോകുന്ന ബസ് ഈ ഭാഗത്ത് എവിടെ ഇല്ല. കന്യാകുമാരിക്ക് പോകുന്ന ബസ് അവിടെയാണ് കാണുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് കന്യാകുമാരി കന്യാകുമാരി കന്യാ, രണ്ട് മൂന്ന് ട്രാക്ക് മൊത്തം കന്യാകുമാരി വരുന്ന ബസ്സാണ്. ഇതേതാണ്? ഇത് കന്യാകുമാരിക്ക് വന്നതാണല്ലോ. എവിടുന്ന് വന്നതാ അറിയത്തില്ല. ശരി, അടുത്ത വരുന്നത് ആറ്റിങ്ക ആറ്റാങ്കര പള്ളി. ആറ്റാങ്കര നമുക്കിവിടെ ബസ് ഇവിടെ കയറി പോകുന്നു. കന്യാകുമാരി നല്ല വെയിലാണല്ലോ, നല്ല ചൂടും ഉണ്ട്, പക്ഷെ ഇതിൻ്റെ അകത്തിരിക്കാൻ നല്ല സുഖമാണല്ലോ. ഇവിടുത്തെ ഫാനും ഉണ്ട്, അത് മാത്രമല്ല നേച്ചറായിട്ട് നല്ല കാറ്റായിട്ടുണ്ട്. ഇവിടെ തുറസായിട്ടുള്ള സ്ഥലമാണ്, തുറന്ന സ്ഥലം, ഓപ്പൺ പ്ലേസാണ്. ഇവിടെ വരും ബസ്. ഇവിടെ 15 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷെ ബസ്സൊന്നും കാണുന്നില്ലല്ലോ. ഒന്നിന് പുറകെ ഒന്ന് എന്നൊക്കെ അവിടുന്ന് പറഞ്ഞു. ഇവിടെ കണ്ട് ഒരു ബസ്സും കാണുന്നില്ല. ഇവിടെ ബസ് വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ബസ്സുകളൊക്കെ അങ്ങോട്ട് ആണല്ലോ പോണ്. അവിടെ പോയി നോക്കാം. കന്യാകുമാരിയാണ് ഇത്, കന്യാകുമാരിയാണ് തോന്നുന്നു ബസ്. പക്ഷെ അത് പഴയ ബസ്സാണ്, ഞാൻ അതിൽ കയറൂല. ഞാൻ പുതിയ ബസ്സിലേക്ക് കയറുള്ളൂ. വൈദ്യം കന്യാകുമാരിയാണ് ഇത്. നമ്മുടെ സിറ്റി ബസ് മാതിരിയുള്ള ബസ്സാണ് കന്യാകുമാരി. ആ ഈ ബസ്സിന് പോകാൻ തരാം. ഓക്കെ, ദിസ് ബസ് ഈസ് ഗുഡ് ബസ്. എന്നാ കന്യാകുമാരിയാണ്, കന്യാകുമാരി കന്യാകുമാരി ഈ ബസ്സിൽ കയറണം. യെസ്, ഇതിൽ ആളും കുറവാണ്, രണ്ടും ഇരുന്നാലോ. ഹമ്മർ, ശരി, ഇവിടെ ഇരിക്കാം. യെസ്, ഡ്രൈവറൊക്കെ കയറിയിട്ടുണ്ട്. നമ്മളെ അടുത്ത ബസ് നേരെ കന്യാകുമാരി. 15 കിലോമീറ്ററോ 16 കിലോമീറ്ററോ ഈ ലൈനിൽ നിൽക്കണമൊക്കെ കന്യാകുമാരി പോകുന്ന ബസ്സാണ് തോന്നുന്നു. വണ്ടികളുടെ ഒന്നും കണ്ണാടി കയറില്ല. ഇവിടെ ഉണവകം ഉണ്ടായിരുന്നു, നല്ല ഫുഡ് ഒക്കെയായിരുന്നു അവിടെ. അമ്മ ഉണവകം, ഇഡ്ലിക്കൊക്കെ 1 രൂപ ഉണ്ടാവുള്ളൂ. നാഗർകോവിലിനോട് വിട പറഞ്ഞു കന്യാകുമാരിയിലോട്ട് പുറപ്പെട്ടു. ടിക്കറ്റ് എടുത്തു നാഗർകോവിൽ കന്യാകുമാരി. 27 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ നമുക്ക് മൊത്തം തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി വരെ എത്താൻ ഏകദേശം 100 ചില്ലറയായി. KSRTC ഏകദേശം അതേ ചാർജ് തന്നെയാണ്. വലിയ മാറ്റമൊന്നുമില്ല. എന്നാൽ വേറൊരു ബസ് സ്റ്റാൻഡിലേക്ക് വന്നല്ലോ. ഇത് ഇവിടുത്തെ മറ്റൊരു ബസ് സ്റ്റാൻഡ്, രണ്ട് ബസ് സ്റ്റാൻഡ് ഉണ്ട് തോന്നുന്നു ഇവിടെ. ഇത് ഫസ്റ്റ് നമ്മൾ പുറപ്പെട്ട ഇത് അത്ര വലുതല്ല, എന്നാലും അത്യാവശ്യം വലുതാണ്. റൗണ്ട് അടിക്കാൻ പോവാം, അത്രേ ഉള്ളൂ. ഇതായിരിക്കണം പഴയ ആദ്യം മുതലുള്ള ബസ് സ്റ്റാൻഡ്. പിന്നീട് നല്ല സൗകര്യാർത്ഥം പുതുക്കി പണിത ബസ് സ്റ്റാൻഡാണ് ഒഴിഞ്ഞ സ്ഥലത്ത്, നമ്മൾ ബസ് പുറപ്പെട്ട സ്ഥലം. അപ്പോൾ ഇവിടെ ഇവിടെ തിരക്കുള്ള സ്ഥലം തന്നെയാണ്, പക്ഷേ ലോക്കൽ പീപ്പിളായിരിക്കും കൂടുതൽ. ലോങ് സർവീസൊക്കെ നമ്മളെ മറ്റേ ബസ് സ്റ്റാൻഡിലായിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ റെയിൽവേ സ്റ്റേഷൻ, നല്ല എൻട്രൻസ് ഒക്കെ ഉണ്ട് അതിൻ്റെ. ട്രെയിനുണ്ട്, പോകുമ്പോൾ ട്രെയിനിന് പോയാലോ. ആ നോക്കാം, ആദ്യം കന്യാകുമാരി പോയി നോക്കാം. കന്യാകുമാരി ഒന്ന് കണ്ട് ഒന്ന് കറങ്ങിയിട്ട് പിന്നെ നമുക്ക് സെർച്ച് ചെയ്യാം.
ഉണ്ട്, പക്ഷെ അതിലൊക്കെ അധികം വേസ്റ്റ് ഉണ്ട്. സൈഡിലൊക്കെ ചില സ്ഥലങ്ങളുണ്ട്, പരിസരങ്ങളിലൊക്കെ ഒരുപാട് വീടുകളുണ്ട്. അവിടെ നിന്നൊക്കെ വരുന്ന വേസ്റ്റുകളൊക്കെ അതിലേക്ക് തള്ളണമെന്ന് തോന്നുന്നു. ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നുമുണ്ട്. രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ശരിക്കും, പുഴയും തെങ്ങൊക്കെ ആയിട്ട്. ബസ് വെയിറ്റിംഗ് ഷെഡ്. ാണ് കന്യാകുമരി ടൗൺ. ബീച്ച് കണ്ണോട് കന്യാകുമരി ബസ് സ്റ്റാൻഡ് ഒന്ന് കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മൾ കന്യാകുമാരി ബസ് സ്റ്റാൻഡിൽ ഒന്ന് ഇറങ്ങി. ബസ് സ്റ്റാൻഡ് ഉണ്ടോ? വലിയ ബസ് സ്റ്റാൻഡാണ്, പക്ഷേ വൃത്തിയില്ലാതെ കിടക്കുന്നത്. അതാണ് അവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. പട്ടികൾ പട്ടി നായ്ക്കളൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് അവിടെ, തറയിലൊക്കെ ഉണ്ട് അവിടെയൊക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വകയുള്ള ലോഡ്ജ് ഇവിടെ ഉണ്ട്. ഇവിടെ ഡിലക്സ് റൂം 750 രൂപയാണ്. അത്ര ഓർഡിനറി റൂം 600 രൂപ, ഡോർമെട്രി 200 രൂപ. അങ്ങനെയാണ് ഇവിടെ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് റിസപ്ഷനിൽ ചോദിച്ചു നോക്കാം, അവിടെ റൂം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം എന്നൊരു ദിവസം. അവിടെ റൂം ഫുള്ള് എന്നാണ് പറഞ്ഞത് പുള്ളി. എന്തോ നമ്മൾ സംസാരിക്കുമ്പോൾ പുള്ളി കണ്ട് അവിടെ റിസപ്ഷനിലേക്ക് ചോദിച്ചപ്പോൾ റൂമിൻ്റെ അത് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിരുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ അല്ലേ അത്ര റെസ്പോൺസിബിൾ. പക്ഷേ പുറത്തു പോയി കഴിഞ്ഞാൽ ഭയങ്കര ചാർജും ആയിരിക്കും. ഏതായാലും ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. എന്താ ഞാനിവിടെ സ്റ്റേ ചെയ്യും, പിന്നെ കന്യാകുമാരിൻ്റെ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ട്. കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് ഇങ്ങനെ പോയിട്ട് പിന്നെ ഇവിടുന്ന് വേറെ എങ്ങനെയെങ്കിലും പോകണം, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പുറത്തിങ്ങനെ ഇറങ്ങുമ്പോൾ എങ്ങോട്ടാണോ വണ്ടി കിട്ടുന്നത് അങ്ങോട്ട് ഇങ്ങനെ കയറി പോകണ പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഞാനിവിടുന്ന് ഒന്ന് റൂമൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് ഒന്ന് സെറ്റിലാവട്ടെ.
അപ്പോൾ അടുത്ത വീട്ടിൽ നമുക്ക് കന്യാകുമാരി വിശേഷങ്ങളൊക്കെ ചെറിയ തോതിലൊന്ന് കാണാം. കൂടുതൽ വിശദമായിട്ടൊന്നും നമ്മൾ അവിടെ നിൽക്കാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നില്ല. ജസ്റ്റ് വൺ ഡേ അല്ലെങ്കിൽ ഇനി നൈറ്റ് തന്നെ ഞാൻ ഇവിടുന്ന് കയറാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു, അടുത്ത വീട്ടിൽ കാണാം. ബൈ.